സഞ്ചാരികൾക്ക് സൗകര്യമൊരുക്കാതെയും അനധികൃത ബോട്ടിംഗ് തടയാതെയും തിരുവനന്തപുരം പൂവാറിലെ ടൂറിസം മേഖല പ്രതിസന്ധിയിലാണ്. പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും സൗകര്യമില്ല. വിനോദസഞ്ചാരികൾ അടക്കം നിരവധി പേരെത്തുന്ന പൂവാറിന്റെ നേർചിത്രം കാണാം. ഞാൻ ഇന്നലെ എല്ലാ ദിവസവും നീ സിയെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചെക്കിങ്ങിന് ഇറങ്ങണ്ട. ഞാനല്ല നിന്റെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓ ഓ ഓ ചെക്കിങ്ങിന് ഇറങ്ങണ്ട. നീ പോലീസ് സ്റ്റേഷനിൽ എസ് ഐല്ലേ? ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ എസ് ഐ. ഞാൻ ഇനി ഇറങ്ങൂടാ. നീ ഇനിയും വിളിയടാ വിളിയടാ. എടാ നീ, ഞാൻ ഇനി ഇറങ്ങും, ഞാൻ ഇനിയും ബോട്ട് പിടിക്കും. നൂറിലധികം അനധികൃത ബോട്ടുകൾ പിടികൂടിയ മുൻ പൂവാർ എസ് ഐ എസ് സജികുമാറിനെ ബോട്ടുടമ ഭീഷണിപ്പെടുത്തുന്നതാണ് കേട്ടത്. പ്രാദേശിക സി പി എം നേതാവിൻ്റെ മകനായ മാഹീൻ വിരട്ടുകയാണ്. ഈ ശബ്ദ സംഭാഷണം കഴിഞ്ഞ മാർച്ചിൽ വാർത്തയായതോടെ എസ് ഐയെ മംഗലപുരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. മാഹീനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീടൊന്നും സംഭവിച്ചില്ല. പോലീസിൻ്റെ പരിശോധനയും തുറമുഖ വകുപ്പിൻ്റെ പരിശോധനയും പിന്നീട് പേരിന് മാത്രമായി. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വികസനം കാര്യമൊന്നും കാണുന്നില്ല. ഇവിടെ റോഡ് തന്നെ കേടായിട്ട് രണ്ട് രണ്ടര കൊല്ലത്തിന് മുകളിലായി. പഞ്ചായത്തിൽ പരാതി കൊടുത്തു. ലോക്കല് ജില്ല എം എൽ എക്ക് എം പിക്ക് എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ വരുന്നവർക്ക് അത്യാവശ്യം ഈ റെസ്റ്റോറൻറ്റിൽ എവിടെയെങ്കിലും കയറി എന്തെങ്കിലും ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോകാനല്ലാതെ വേറെ സർക്കാർ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായ കോവളത്തിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശമാണ് പൂവ. കായലുകളിലൂടെയുള്ള ബോട്ട് സഞ്ചാരമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. നൂറുകണക്കിന് റിസോർട്ടുകളും ഈ പ്രദേശത്തുണ്ട്. എന്നാൽ വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായതൊന്നും നമ്മുടെ ടൂറിസം വകുപ്പോ സർക്കാരോ ചെയ്തു കൊടുക്കുന്നില്ല. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യം പോലുമില്ല. അനധികൃത ബോട്ടുകൾ നിരവധിയുണ്ട് ഇവിടെ. ലൈസൻസ് ഇല്ലാത്ത ബോട്ട് ഡ്രൈവർമാരും ഇഷ്ടം പോലെ. ഇൻഷുറൻസ് ഇല്ലാത്ത ബോട്ടുകളും കുറവല്ല. നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി രാത്രികാലങ്ങളിലും ഇതാ ഇതുപോലെ ബോട്ടുകളോടും. താനൂർ ബോട്ട് അപകട സമയത്ത് നടന്ന പരിശോധന മാറ്റി നിർത്തിയാൽ ഇപ്പോൾ ഒന്നുമില്ല. പൂവാർ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ വിവിധ പ്രശ്നങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ വരുന്ന പൂവാറിലേക്കുള്ള റോഡാണിത്. പൂവാർ ബീച്ചിലേക്കുള്ള റോഡ്. ഈ റോഡ് പോലെ തന്നെയാണ് ഇവിടുത്തെ ഓരോ കാര്യവും. റിപ്പോർട്ടർ ടി വി പ്രസാദ്, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം. ഞാൻ ഇന്നലെ എല്ലാ ദിവസവും ടി വി പ്രസാദ് ഉണ്ട് വിവരങ്ങളുമായി. പൂവാറിൽ തലസമയം. പ്രസാദ്, ഗുഡ് ഈവനിങ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രസാദ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ആ റോഡ് മുതൽ തുടങ്ങുകയാണ് പൂവാറിൻ്റെ പ്രശ്നങ്ങൾ. അവിടെ ഒറ്റപ്പെട്ട പ്രശ്നങ്ങളല്ല ഒന്നും. കോവളത്തെ പോലെ തന്നെ വലിയ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് പൂവാർ എന്ന് പറയുന്നത്. എന്നിട്ടും പൂവാറിൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം എന്താണ് പ്രസാദ്? എന്താണ് നമുക്കിപ്പോൾ അവിടെ കാണാനാകുന്ന കാഴ്ചകൾ? ഗുഡ് ഈവനിങ് ബിനിൽ, ആര്യ. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അതീവ സങ്കടമാണ്. നമ്മളിപ്പോൾ ഈ പൂവാർ ബീച്ചിലേക്കുള്ള റോഡിലേക്ക് പോവുകയാണ്. ഇങ്ങനെ കുലുങ്ങുന്നത് നമുക്ക് കാണാം. ഈ ഒരൊറ്റ റോഡാണ് പ്രധാനമായും അവിടേക്കുള്ളത്. മുഴുവൻ ഭാഗവും തകർന്നു കിടക്കുന്നു. ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇവിടെ ഈ കാണുന്ന ഈ റോഡ് നേരെ ചേർന്നെത്തുന്ന ബീച്ച്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മുഴുവൻ ബീച്ചാണ്. ഇതിൻ്റെ മറുഭാഗത്താണ് ബോട്ടുകളൊക്കെ ഉള്ളത്. നമുക്കിത് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകണം ബിനിൽ. കാരണം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള റോഡാണ് ഈ കിടക്കുന്നത്. ഇത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് നിരവധി തവണ പ്രദേശവാസികൾ ഇവിടെ പരാതി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു റോഡിലൂടെയാണ് വിനോദസഞ്ചാരികൾ നമ്മുടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് വരുന്നതെങ്കിൽ അവർ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടായിരിക്കും ഇവിടെ നിന്ന് തിരിച്ചു പോവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ ബീച്ച് തുടങ്ങുകയാണ്. ഇനി ബീച്ച് തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ, ഇപ്പോൾ വെയിലൊന്ന് കുറഞ്ഞാൽ ഇവിടെ ജനസമുദ്രമാകും. അത്രയേറെ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. ഇനി നമുക്ക് ഈ ബീച്ചിൻ്റെ കാഴ്ചയിലേക്കൊന്ന് പോകാം ബിനിൽ. ഇതാണ് പൂവാർ ബീച്ച്. ഇതിനപ്പുറം ഇവിടെ നിന്നങ്ങോളം നിരവധി ആളുകൾ വരും വെയിലൊന്ന് ഇറങ്ങുമ്പോൾ. നമുക്ക് ബീച്ചിലേക്കൊന്ന് പോകാം. നിറയെ മാലിന്യമാണ്. ഈ ദൃശ്യങ്ങളൊന്ന് നോക്കുക. ഇത് ഇവിടെ നിന്ന് മാറ്റാൻ പോലും ഇവിടെ ഒരു സംവിധാനവും ഇല്ല എന്നുള്ളിടത്താണ്. ഇപ്പോൾ ഇത് ഇന്നോ ഇന്നലെയോ മാത്രം ഉണ്ടായതല്ല. കഴിഞ്ഞ കുറേ കാലമായി ഇതുപോലെ മാലിന്യം
വഹിച്ചുകൊണ്ടാണ് ഈ തീരം ഇങ്ങനെ കിടക്കുന്നത്. നൂറുകണക്കിന് ആളുകൾ എന്നും വരുന്ന ഒരു ബീച്ചാണിത്. ഇത് തന്നെയാണ് എല്ലാ ഭാഗത്തെയും അവസ്ഥ. ഈ ബീച്ചിൻ്റെ അരികിലുള്ള ഇവിടുന്ന് അപ്പുറമാണ് ധാരാളം ആളുകൾ വരുന്ന സ്ഥലം. അത് നമുക്ക് വരുന്ന സമയത്ത് കാണിക്കാനും പറ്റും. അതായത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ കുറവ് ഇവിടെയെല്ലാം ഉണ്ട് എന്നതാണ്. കോവളത്തോട് ചേർന്ന പ്രദേശമാണ് ഈ പൂവാർ എന്ന് പറയുന്ന ഈ മേഖല. ഈ ഭാഗത്തൊക്കെയുള്ള ആളുകൾക്കൊപ്പം വിദേശത്തുനിന്നുൾപ്പെടെ നിരവധി ആളുകൾ ബോട്ടിങ്ങിനായൊക്കെ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പൂവാർ. അപ്പുറം ഭാഗം ബോട്ട് നിർത്തി ഈ ബീച്ചിലേക്കാണ് കാണുന്നതിന് വേണ്ടി വരുന്നത്. വലിയ ബുദ്ധിമുട്ട് ഈ പ്രദേശവാസികൾ എല്ലാവരും പറയുന്നുമുണ്ട്. ഒരു സംവിധാനവും ഇവിടെ ഏർപ്പാടാക്കുന്നുമില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ സഞ്ചരിക്കാൻ ഒരു വഴിയില്ല. മാത്രമല്ല, മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും പൂവാറിലെ കാഴ്ച പതിവിൽ നിന്ന് വ്യത്യാസമില്ലാത്തത് തന്നെയാണ്. എല്ലായിടത്തും കാണുന്ന കാഴ്ചകൾ തന്നെ അവിടെ കാണുന്നു. പ്രസാദ്, ശരിക്കും ആ യാത്ര ചെയ്തപ്പോൾ നമുക്ക് ആ കുലുക്കം അനുഭവപ്പെടുന്നുണ്ട്. മാത്രമല്ല വിനിൽ, നമ്മൾ ആ പൂവാർ കോവളം ആ റൂട്ടിൽ പോകുമ്പോൾ നമ്മളെ ആ ബോട്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടി മത്സര ഓട്ടമാണ്. അപ്പോൾ എത്രത്തോളം സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഈ ബോട്ട് യാത്ര ഉൾപ്പെടെ ലൈഫ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ലൈഫ് ഗാർഡുകൾ ഉണ്ടോ എന്നുള്ള അറിയില്ല. തിക്കി നിറച്ച ആളുകളെ ബോട്ടിൽ കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് ഈ പൂവാർ കോവളം റൂട്ടിലുള്ള വിനോദസഞ്ചാര ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്.